ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പിന് തുടക്കമാകുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം തന്നെ തരം താഴ്ത്തിയെന്നാണ് ശോഭ പറയാതെ പറഞ്ഞത്. ഈ വിഷയത്തിൽ നേതൃത്വത്തിന് പരാതി നൽകിയതായും അവർ വ്യക്തമാക്കിയിരുന്നു. പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റതോടെ തനിക്ക് നേരിടേണ്ടി വന്നത് അവഗണനയാണെന്നാണ് ശോഭയുടെ പക്ഷം. ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്ന ശോഭാ സുരേന്ദ്രനെ തന്റെ അനുമതിയില്ലാതെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കുകയായിരുന്നു എന്ന് അവർ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു. ആദ്യമായാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു പരസ്യപ്രതികരണം പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തുന്നത്. കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് തന്നെ സംസ്ഥാന തലത്തിലേക്ക് തരം താഴ്ത്തിയത് എന്നാണ് ശോഭയുടെ പരാതി. ഈ വിഷയം കേന്ദ്ര നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നും ശോഭ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന ബി ജെ പിക്കുള്ളിൽ നിലവിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേതൃത്വം നൽകുന്ന വിഭാഗവും പി കെ കൃഷ്ണദാസ് നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവും. അതിനിടയിലാണ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗ്രൂപ്പ് കൂടി ബി ജെ പിയിൽ വരുന്നതായുള്ള വാർത്ത കേൾക്കുന്നത്. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിന് പിറകെ പല മേഖലകളിൽ നിന്ന് പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവരെ തിരിച്ചെത്തിക്കാൻ സുരേന്ദ്രൻ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിയിൽ അതൃപ്തിയുള്ളവരെ തനിക്കൊപ്പം നിർത്താനുള്ള നീക്കങ്ങളും ശോഭാ സുരേന്ദ്രൻ നടത്തുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. തനിക്ക് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെന്നാണ് ശോഭ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതോടൊപ്പം ആരുടെയും വിഴുപ്പലക്കാനും താൻ ഇല്ലെന്നും പറഞ്ഞു. പൊതുരംഗത്ത് തുടരുമെന്ന് പറഞ്ഞെങ്കിലും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ശോഭ പ്രതികരിച്ചിട്ടില്ല. മാസങ്ങളായി പാർട്ടി പരിപാടികളിലൊന്നും അവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. ശോഭാ സുരേന്ദ്രന്റെ നിലപാടിൽ ഏറ്റവും അധികം പ്രതിസന്ധി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. ശോഭയുടെ ആക്ഷേപത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. അതേസമയം വി മുരളീധരൻ പക്ഷത്തെ ശക്തനാണ് കെ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ താൽപ്പര്യമില്ലെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അവയെന്നും അതേക്കുറിച്ച് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് നയിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലെന്നതായിരുന്നു വി മുരളീധരൻ പക്ഷത്തിന്റെ നിലപാട്. ശോഭ സജീവമാകാതിരുന്നിട്ടും പാർട്ടി ഒരു പ്രതിസന്ധിയും നേരിട്ടില്ല എന്ന് മുരളീധര വിഭാഗം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ബി ജെ പി വിഭാഗീയത കേരളത്തിൽ മുമ്പും രൂക്ഷമായിട്ടുണ്ട്. കുമ്മനം രാജശേഖരനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ് വന്നതും ഇതേ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണെന്ന് ആരോപണമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ അനിൽ നമ്പ്യാരുടെ പേര് ഉയർന്നു വന്നതും വി മുരളീധരന്റെ പ്രോട്ടോകോൾ ലംഘനം പുറത്തുവന്നതും വിഭാഗീയതയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ.